എന്നോട് ഫോണിലും മറ്റും സംസാരിക്കുമ്പോൾ പല ഭർത്താക്കന്മാരും പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയും, ഉസ്താദെ, ഭാര്യയുടെ തലയിൽ ഭയങ്കര പെൻ ശല്യമാണ്, പേൻ കാരണം ഇരിക്കപ്പുറതിയില്ല, ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ പേനിങ്ങനെ ഉതിർന്നു വീണുകൊണ്ടിരിക്കുകയാണ്, ഓളുടെ അടുത്ത് പോയി കിടക്കാനൊന്നും പറ്റുന്നില്ല, ഞാൻ തന്നെ പോയി കിടക്കാത്തതാണ്, അതുകൊണ്ട് ഓളെ മാലാഖമാർ പുലരും വരെ ശപിക്കുകയുമില്ല, അപ്പം എന്താണ് ഇതിനൊരു പ്രതിവിധിയെന്ന് ചോദിക്കും. അപ്പം ഞാനവരോട് സാധാരണ പറയുക, നിങ്ങൾ ഇസ്ലാമിനെപ്പറ്റി പഠിക്കുക എന്നാണ്, ഇസ്ലാമിനെപ്പറ്റി അറിയുക എന്നാണ്. അപ്പം അവരെന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇസ്ലാമും പേനും തമ്മിൽ എന്താ ബന്ധമെന്ന്. ആ സംശയം തീർത്തു കൊടുക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഇസ്ലാമും പേനും തമ്മിൽ ഒരു ബന്ധമുണ്ട്, അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം. പേനിനെ സംബന്ധിക്കുന്ന വലിയൊരു ശാസ്ത്ര സത്യം നബിതങ്ങളിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഹദീസിൻ്റെ രൂപത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ഹദീസ് വാചകം ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്, ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഹദീസ് വാചകമാണ്, ബുഹാരിയിൽ നിന്നാണ്, വോളിയം 7 ബുക്ക് 71 ഹദീസ് നമ്പർ 604. ഇപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു രംഗമാണ്, ഒരനുചരൻ്റെ തലയിൽ നിന്ന് പേനുതിർന്നു വീഴുന്നത് നബിതങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പം അതിനുള്ള പ്രതിവിധി നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് പറഞ്ഞു കൊടുത്തത്? തല മുണ്ടനം ചെയ്യുക, ഷേവ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നു. തല ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേനിന് നിലനിൽപ്പില്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പറഞ്ഞു കൊടുക്കുവാൻ നബിതങ്ങളെപ്പോലെ മാനവരിൽ മഹോന്നതൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റ് മൂന്ന് കാര്യങ്ങളാണ്. തലമുണ്ടനം ചെയ്തതിനു ശേഷം മൂന്ന് കാര്യങ്ങൾ കൂടി ചെയ്യുവാനായിട്ട് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, ഉപവസിക്കുക എന്നുള്ളതാണ്, നോമ്പെടുക്കുക 3 ദിവസത്തേക്ക്. 4 ദിവസം എടുക്കരുത്, 3 ദിവസം. യുക്തിവാദികൾ ചോദിക്കുവാൻ സാധ്യതയുണ്ട്, ഉപവാസവും പേനും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. ഉപവാസവും പേനും തമ്മിൽ ബന്ധമുണ്ട്, വളരെ വലിയൊരു ബന്ധം. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ ശാസ്ത്രം പഠിക്കണം എന്നാണ് എനിക്ക് യുക്തിവാദികളോട് പറയുവാനായിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൽ സിർക്കാഡിയൻ റിതം എന്ന് പറയുന്ന ഒരു സെറ്റപ്പുണ്ട്, ഇതൊരു ജൈവ ക്ലോക്കാണ്, കാണാനോ സ്പർശിക്കാനോ ഒന്നും പറ്റുന്ന ഒരു സാധനമല്ല. എന്നാൽ ഉസ്താദ് സിർക്കാഡിയൻ റിതം കാണിക്കുക എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല. ഇതൊരു സംവിധാനമാണ്, നമ്മുടെ ശരീരത്തിലെ ജൈവ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം. നമ്മുടെ ശരീരത്തിലേക്ക് എപ്പോൾ ഭക്ഷണം എത്തുന്നു, എപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്നു, എപ്പോൾ എഴുന്നേൽക്കുന്നു എന്നതിനൊക്കെ ഒരു കയ്യും കണക്കും വെക്കുന്നത് ഈ സിർക്കാഡിയൻ റിതമാണ്. ഇപ്പം എൻ്റെ ശരീരത്തിലെ സിർക്കാഡിയൻ റിതം എങ്ങനെയായിരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ രാവിലെ 9-10 ഇടയിൽ ഭക്ഷണം കഴിക്കും, 1-2 ഇടയിൽ കഴിക്കും, രാത്രി 9-10 ഇടയിൽ കഴിക്കും, 1 മണിയോടുകൂടി കിടന്നുറങ്ങും, 7 മണിയോടുകൂടി എഴുന്നേൽക്കും എന്നൊക്കെയായിരിക്കും സിർക്കാഡിയൻ റിതം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇപ്പോൾ നോമ്പെടുക്കുകയാണ്, ഇപ്പോൾ നോമ്പെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പകൽ മുഴുവൻ പട്ടിണി കിടക്കുന്നു, എന്നിട്ട് വൈകുന്നേരമാവുമ്പോൾ കുറേ കായ വിരിച്ചതും പോത്ത് വറുത്തതും ചിക്കൻ ഫ്രൈയും ഒക്കെ അകത്താക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായും സിർക്കാഡിയൻ റിതത്തിന് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. കാരണം രാവിലെ മുതൽ ഭക്ഷണം എത്തും എത്തും എന്നും പറഞ്ഞ് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന സിർക്കാഡിയൻ റിതത്തിനെ ഞെട്ടിച്ചുകൊണ്ട് വൈകുന്നേരം ഒരു 7-8 ഇടയിൽ 1.5 കിലോ പോത്ത് വറുത്തത് വയറ്റിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സിർക്കാഡിയൻ റിതം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി പണ്ടാരടങ്ങി പോകും. മാത്രവുമില്ല, ഇത് 1-2 ദിവസമല്ല, സാധാരണ നോയമ്പിലാണെങ്കിൽ 10-30 ദിവസത്തോളവും, ഇപ്പോൾ പറഞ്ഞ സാഹചര്യത്തിൽ 3 ദിവസത്തോളവും തുടരുകയാണ്. ഇപ്പോൾ സിർക്കാഡിയൻ റിതം അക്ഷരാർത്ഥത്തിൽ ഇതെന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പരിങ്ങില്ലാവും. ഇവിടെയാണ് നബിതങ്ങൾ പറഞ്ഞ ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പേൻ എന്ന് പറയുന്നത് നല്ല ബുദ്ധിയുള്ള ഒരു ജീവിയാണ് എന്ന് പല പണ്ഡിതന്മാരും പ്രാമാണികമായ പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേനിന് മനസ്സിലാവും, താൻ താമസിക്കുന്ന ശരീരത്തിലെ സിർക്കാഡിയൻ റിതം പണ്ടാരടങ്ങി, ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ പേന് ഇറങ്ങിപ്പോകും. അതാണ് ഈ പറഞ്ഞതിന് പിന്നിലെ ശാസ്ത്രം. ഇത് വളരെ കൃത്യമാണ്, ഇന്ന് ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തൊക്കെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ യുക്തിവാദികൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല.